ഞങ്ങൾക്കറിയില്ല എന്ത് കാര്യമാണ്, എന്ത് കാര്യമാണ്. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എഴുതിപ്പിക്ക് ആർ എസ് എസിൻ്റെ മേധാവിയുമായിട്ട് പങ്കിടാനുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇന്ന് ഞങ്ങൾക്കറിയാം എൽ ഡി എഫിന് ഒരു പ്രകാരമുള്ള ബന്ധവുമില്ല ആർ എസ് എസ് ഉണ്ടാകാൻ പാടില്ല. ആശയപരമായി, രാഷ്ട്രീയമായി, സൈദ്ധാന്തികമായി എൽ ഡി എഫിന് ഒരു ബന്ധവുമില്ല ആർ എസ് എസ്. അതുകൊണ്ട് ആ കൂടിക്കാഴ്ചക്ക് എൽ ഡി എഫുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ എ ഡി ജി പിക്ക് എന്ത് കാര്യം എന്ന് ഞങ്ങൾക്കറിയില്ല. എന്ത് വിജ്ഞാനമാണ് ഈ എ ഡി ജി പി വിജ്ഞാന ഭാരതിയുടെ മേധാവിയുമായിട്ട് ചേർന്നുകൊണ്ട് സ്വന്തം കാറ് മാറ്റി വെച്ചുകൊണ്ട് സ്വകാര്യ കാറിൽ കയറി ആർ എസ് എസിൻ്റെ മേധാവിയുമായിട്ട് ചർച്ച ചെയ്യാൻ പോയതെന്ന് ഞങ്ങൾക്കറിയില്ല. പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വലിയ ക്രമസമാധാന വിഷയം മാത്രമല്ല അത്, അത് സാംസ്കാരികോത്സവമാണ്. കേരളത്തിൻ്റെ സാംസ്കാരികോത്സവമായ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ പങ്കുണ്ട് എന്നാരോപിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ പങ്കിൻ്റെ പുറകിൽ ഒരു കൈയുണ്ടെന്ന് എല്ലാവരും കേൾക്കുന്ന ആർ എസ് എസിൻ്റെ മേധാവിയുമായി നടന്ന ഈ കൂടിക്കാഴ്ചകളുടെ അർത്ഥമെന്താണ്, ലക്ഷ്യമെന്താണ്, ഉള്ളടക്കമെന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാണും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ ഘട്ടത്തിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് സത്യമാണെങ്കിൽ അത് ചോദ്യം വരുന്നത്, സത്യമാണെന്നുണ്ടെങ്കിൽ, സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഈ ഘട്ടത്തിൽ സി പി ഐക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അപ്പുറമൊന്നും ഇപ്പൊ പറയാനില്ല. സത്യമാണെന്ന് അറിയട്ടെ, സത്യമാണെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ്. സത്യമാണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അതേപ്പറ്റി നമുക്ക് ആ ഘട്ടം വരുമ്പോൾ സംസാരിക്കാം. ഇതേപ്പറ്റി ഇപ്പോൾ ഈ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതേ പറയാറുള്ളൂ. വലിയ കൂട സംഘങ്ങളെ പോലെയാണ് പോലീസിലെ ഉന്നതർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിമിനെയൊക്കെയാണ് കോപിക്കുന്നത്. പിന്നെ ഇടതുമുന്നണി ഭരിക്കുമ്പോൾ ഇതൊരു ഭൂഷണമായ ഒരു കാര്യമാണ്. അതേപ്പറ്റി സി പി ഐ അതിൻ്റെ അഭിപ്രായങ്ങള് പറഞ്ഞത് ഒരു നാല് ദിവസമായി കാണും. നാല് ദിവസം പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ വീണ്ടും പ്രവർത്തിക്കുന്നത് പി വി അൻവർ എന്ന സി പി ഐ എം എൽ എ ഉന്നയിച്ച ആരോപണത്തിന് ഗൗരവമുണ്ട്. ആ ഗൗരവമുള്ള ആരോപണത്തെ അതേ ഗൗരവത്തോടെ കാണാനുള്ള കടമ ഗവൺമെൻറ്റിനുണ്ട്. ഇത് സി പി ഐ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, പുതിയ കാര്യമല്ല. നിങ്ങൾ വീണ്ടും പിടിച്ചിട്ട് നിങ്ങളത് അതല്ല സഖാവ് പറഞ്ഞത്. സി പി ഐക്ക് വേണ്ടി സഖാബി കാര്യം പറഞ്ഞു കഴിഞ്ഞു ബിഫോർ ഫോർ ഡേയ്സ്. നാലാം ദിനം അഭിപ്രായം മാറില്ല, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ പറഞ്ഞിലാണ് യു ഹാവ് ബാക്ക് ബൈ ഫോർ ഡേയ്സ്. സി പി ഐക്ക് പറയേണ്ട കാര്യങ്ങൾ സി പി ഐ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ പലരെയും അറിയാം. തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒരേ കാര്യം ചോദിച്ചാൽ ഇതിന് അപ്പുറം ഒന്നിപ്പോൾ ഞാൻ പറയില്ല. ശരി, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ഘട്ടത്തിൽ സി പി ഐക്ക് ഇതേ പറയാറുള്ളൂ. ആ റിപ്പോർട്ട് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അത് അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. താങ്കൾ കേട്ടില്ല ഞാൻ പറഞ്ഞത്. ഈ വസ്തുത വിജ്ഞാന ഭാരതിയുടെ നേതാവുമൊത്ത് കേരളത്തിലെ ക്രമസമാധാന ചുമതല എ ഡി ജി പി ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി കണ്ട വസ്തുത
വാർത്ത ശരിയാണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. എന്ത് വിജ്ഞാനമാണ് ADGP ഇത്തരത്തിൽ RSS മെത്തേഡുമായിട്ട് പങ്കിടാനുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒന്ന് ഞങ്ങൾക്കറിയാം, LDFന് ഒന്നും പങ്കിടാനില്ല, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, ഉണ്ടാകാൻ പാടില്ല. LDFനും RSS ഇടയിൽ ഒന്നുമേ ഇല്ല, സൈദ്ധാന്തികമായിട്ടൊന്നുമില്ല, രാഷ്ട്രീയമായിട്ടൊന്നുമില്ല, ആശയപരമായിട്ടൊന്നുമില്ല. അത് കുറേ അറിയാം. അതിനപ്പുറത്ത് കേരളത്തിലെ ക്രമസമ്മർദ്ദത്തിലുള്ള ADGP അദ്ദേഹത്തെ കണ്ടത് എന്തിനു വേണ്ടി ഞങ്ങൾക്കറിയില്ല. എന്റെ റിപ്പോർട്ട് അതിനെപ്പറ്റി ഇപ്പൊ കമന്റ്സ് ഇല്ല, പറയാം. LDF പോയിട്ടില്ല, പോകാൻ പാടില്ല. LDF RSS മേധാവിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കും ഒരിക്കലും കടമെടുക്കുന്ന LDF അല്ല. അത് LDF അചിന്തിയമായ കാര്യമാണ്. LDF വിട്ടേക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇതിൽ VS സുനിൽകുമാറിനും CPIക്കും അഭിപ്രായം വേറെ വേറെ ഇല്ല. VS സുനിൽകുമാർ CPI സഖാവാണ്. CPIയുടെ അഭിപ്രായം CPI പറഞ്ഞു കഴിഞ്ഞു, അതേ അഭിപ്രായം സുനിൽകുമാർ പറഞ്ഞു കഴിഞ്ഞു. തിരിച്ചും മറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ.